ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഇൻസ്പയറിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഇംഗ്ലീഷുകാരിയുടെ ചാനലിൽ വീറ്റ് ഫ്ലോർ വെച്ചിട്ട് റോട്ടി മേക്ക് ചെയ്യുന്നത് കണ്ടു. എനിക്കത് കണ്ടപ്പോൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇതെങ്ങനെയായി വരും, ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ ഞാൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പറയാം. തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 കപ്പ് വീറ്റ് ഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റ് ആണ്. അത് 1/4 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക, എന്നിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 1/4 കപ്പോളം 1/4 ഗ്ലാസ് പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ഗ്ലാസ് കൂടെ വെള്ളവും ഞാൻ കരുതിയിട്ടുണ്ട്. ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളമാണ് കേട്ടോ. ആ വെള്ളം നമുക്ക് അവിടെ വേണം. ഇൻ കേസ് അത് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഉപ്പിട്ടതിന് ശേഷം ഈ പൊടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പ് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലേ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന്, അങ്ങനെ ചെയ്ത് നോക്കുന്നതാണിത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 10 മിനിറ്റോളം ആയി വെച്ചിട്ട് അത് നമുക്ക് ഈ പൊടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടും തന്നെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ആ പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ട് ഒഴിക്കുന്നതല്ല, ചെറുതായിട്ടൊന്ന് ലൈറ്റ് ചൂടുള്ള ഒരു പാലാണ് ചേർത്തിരിക്കുന്നത്. അത് മുഴുവൻ 1/4 ഗ്ലാസും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ തന്നെ നമുക്ക് ആ വെള്ളം മതിയാവില്ല, കാരണം ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പാകത്തിനല്ല കേട്ടോ ഈ റോട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാവ് കുഴയ്ക്കുന്നത്. ഒന്നും കൂടെ കുറച്ചും കൂടെ ഒരു ലൂസാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ. കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തുനിന്ന് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ആദ്യം തന്നെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. കൈ വെച്ചിട്ട് ആദ്യം തന്നെ കുഴയ്ക്കണ്ട, ആദ്യം തന്നെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും അതൊരു കയ്യിലൊട്ടി പിടിക്കുന്ന പാകത്തിനാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം. പാത്രത്തിലിട്ടിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് അത് ടേബിൾ ടോപ്പിലേക്ക് ഇട്ടിട്ട് വേണം ഒന്നും കൂടെ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, പക്ഷേ പ്രശ്നമില്ല, അത് നമ്മൾ ലാസ്റ്റ് കുഴച്ചു വരുമ്പോഴത്തേക്കും ഓക്കെ ആയിട്ട് വരും. ഈ ഒരു വെള്ളത്തിൻ്റെ ഭാഗത്തിന് തന്നെ കുഴച്ചെടുക്കണം. നല്ല ടൈറ്റായിട്ട് കുഴച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടി പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇനി ഞാൻ ടേബിൾ ടോപ്പിലേക്ക് കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലോണം ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉരുട്ടിട്ടെടുക്കുക. നമ്മൾ കുഴച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് അടച്ച് വയ്ക്കുന്നത്. 1 അവറ് എന്തായാലും നമുക്കിത് മാറ്റി വയ്ക്കണം. 1 അവറ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് കിട്ടുള്ളൂ, റൊട്ടിയുടെ മാവ് പൊങ്ങി കിട്ടണം. അപ്പോൾ 1 മണിക്കൂറേക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം പൊങ്ങിയിട്ടുണ്ട് മാവ്, നല്ല പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ, ടേബിൾ ടോപ്പിലേക്ക് കുറച്ച് പൊടി വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ പൊങ്ങിയ മാവിനെ നമ്മൾ കുഴയ്ക്കാൻ പാടില്ല, പിന്നീട് നമ്മളതിനെ കുഴയ്ക്കാനൊന്നും പാടില്ല. പതിയെ ആ പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം ആ ഒരു ടേബിൾ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് പൊടി നന്നായിട്ട് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ ഒരു സ്പ്രെഡ് ചെയ്ത പൊടിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു മാവ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മാവ് എല്ലാം അതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ അതിനെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. പൊടി കയ്യിൽ തട്ടിയിട്ട് തന്നെ ചെയ്തെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കും. പിന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല, എണ്ണ ഇതിലേക്ക് ചേർക്കുന്നേ ഇല്ല.
ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്കൊരു എന്താ പറയുക ഒരു ബോൾ കണക്കെ അവിടെ ഉരുട്ടി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഒരു കത്തി എടുക്കുക, എന്നിട്ട് നാല് പീസായിട്ട് കട്ട് ചെയ്യാം. 2 കപ്പ് വീറ്റ് ഫ്ലോർ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ 4 റൊട്ടിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. കറക്റ്റ് സെൻറ്ററിൽ കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഓരോ ഭാഗവും വീണ്ടും ഒന്നുകൂടെ പീസാക്കുക. അപ്പോൾ 4 റൊട്ടിയാണ് നമുക്ക് കിട്ടുക. നല്ല കട്ടി കുറച്ചല്ല ഇതിനെ ഉണ്ടാക്കിയെടുക്കേണ്ടത്, കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് നമുക്ക് ഇതിനെ പരത്തിയിട്ടെടുക്കേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസ് എടുക്കുക, ഇതേപോലെ ഒന്ന് സൈഡൊക്കെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ പൊടി തൂവി കൊടുക്കുക. പൊടി തൂവിയതിന് ശേഷം എന്താ ചെയ്യുക, അവിടെ വെച്ചിട്ട് പതിയെ കൈ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ റോൾ വെച്ചിട്ട് പതുക്കെ പതുക്കെ അത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. വളരെ പതുക്കെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് സ്ട്രെയിൻ കൊടുത്തിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ആ പൊങ്ങിയ മാവിനെ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്കതിനെന്തി വരില്ല, പൊള്ളിച്ച് വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ആ റൊട്ടി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. റൊട്ടി ഒരു ഭാഗം തന്നെ ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് പൊള്ളിച്ച് വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ റൊട്ടി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അതെടുത്തിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഈ ഒരു ടേസ്റ്റ് അധികം ഇഷ്ടമായിട്ടില്ല. വീറ്റ് ഫ്ലോറിൽ ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ മൈദമാവിൽ ചെയ്ത് നോക്കിയാൽ നന്നാവുമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് എന്ത് ചെയ്യാം, ഇനി ഒന്ന് മൈദമാവിൽ ചെയ്ത് നോക്കാം. അതിന് വീറ്റ് ഫ്ലോർ ഇതേപോലെ ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് വെജ്ജോ വെജ് കറിയോ അല്ലെങ്കിൽ നോൺ വെജ് കറിയോ എന്താണെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇതേപോലെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.